കേരളത്തിൽ ഒരു ഘട്ടത്തിൽ 70s വളരെ വലിയ ഒരു സംവാദം ഉണ്ടായി. ആ സംവാദം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആ സംവാദത്തിനുള്ള ഒരു കാരണം യേശുദാസിനൊരു മോഹമുണ്ടായി. വിശ്വാസത്തിന് വേണ്ടി കലാപം ഉണ്ടാവും. അത്തരം വിശ്വാസത്തിന് വേണ്ടി കലാപവും വിശ്വാസത്തിന് വേണ്ടി ആയുധവും എടുത്ത ഒരുപാട് സംഭവങ്ങളുടെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത കഥ പറയാൻ കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അതായത് ഒരു പ്രശ്നം ഒരു കലാകാരന് ഒരു സാമൂഹ്യമായി ജയിക്കാതെ തന്നെ ജയിക്കാം. ഒരു സമൂഹത്തിൻ്റെ തർക്കത്തിലുള്ള മനസ്സിനെ ആ തർക്കത്തിൽ നിന്ന് പിൻവലിക്കാം. ആ തർക്കത്തിൽ ആ മനസ്സ് ജയിക്കാതെ തന്നെ ജയിച്ചതായി അവരിൽ ഒരു തോന്നലുണ്ടാക്കാം. ഈ വെർച്വൽ ജയം എന്നൊക്കെ പറയുന്നത് കലാകാരന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ വർഗീയതയുടെ വിജയകരമായ ഒരു അധികാരത്തിലേക്ക് എത്തിച്ചേരുകയും അതവർ എമ്പാടും പകർത്താനും പടർത്താനും ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കണം സാംസ്കാരിക മേഖല, എങ്ങനെയാകണം ഈ രാഷ്ട്രീയ മേഖലയും കലാ സാംസ്കാരിക മേഖലയും തമ്മിലുള്ള ബന്ധം? ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയലാറും ദേവരാജനും യേശുദാസും സിനിമയും നാടകവും മറ്റ് കലാരൂപങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരുക്കിക്കൊടുത്ത ഒരു പ്രതിരോധത്തിൻ്റെ മതിലുണ്ട്. ഒപ്പം മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവന് അവൻ്റെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ തണലൊരുക്കിയ ഒരുപാട് പാട്ടും കഥകളും അഭിനയവും കൊണ്ട് സമൃദ്ധമായിരുന്നു കേരളത്തിൻ്റെ സിനിമാ നാടക കഥാപ്രസംഗ ജീവിതമെല്ലാം. അതിൽ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ 70s വളരെ വലിയ ഒരു സംവാദമുണ്ടായി. ആ സംവാദം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആ സംവാദത്തിനുള്ള ഒരു കാരണം യേശുദാസിനൊരു മോഹമുണ്ടായി. അദ്ദേഹം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭക്തിഗാനങ്ങളെല്ലാം കേരളത്തിൽ ധാരാളം പാടിയ ഒരാളാണ്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഗന്ധർവ ഗായകനാണ്. സാധാരണ മനുഷ്യന് കിട്ടാത്തത്ര സൗന്ദര്യമുള്ള ശബ്ദഭംഗിയുള്ള ഒരു ശബ്ദത്തിനുടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗാനം കക്ഷിരാഷ്ട്രീയ ഭേദമന്യെ ഒരു മതേതരത്വ സമൂഹത്തിന് ജനാധിപത്യ സമൂഹത്തിന് മുഴുവൻ ഇഷ്ടമാണ്. അദ്ദേഹം പല ഭാഷകളിൽ പാടിയിട്ടുണ്ട്. എല്ലാ ഭാഷയിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ അറിഞ്ഞുകൂടാത്തവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് 70s മോഹമുണ്ടായി. കേരളത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ ഏറ്റവും ജനകീയ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറി ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഒരു പാട്ടുപാടി അദ്ദേഹത്തിന് തൊഴണം എന്നൊരാഗ്രഹമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശ്രീകൃഷ്ണൻ ഇഷ്ടമാണോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഗുരുവായൂർ ആചാരപ്രകാരം ഒരു ക്രിസ്ത്യാനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറിക്കൂടാ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിലെ മനുഷ്യൻ മറക്കാത്ത എഴുതി ചേർത്ത ഒരു സംഭവം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാവർക്കും ഗുരുവായൂർ കയറി തൊടാനുള്ള അവകാശത്തിന് വേണ്ടിയല്ല, ഹിന്ദുക്കളായ എല്ലാവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി തൊടാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. അതിലാണ് കേളപ്പനും AKG പി കൃഷ്ണപിള്ളയും കൃഷ്ണപിള്ളയെ ആ സമരം നടത്തിയപ്പോൾ അന്ന് ഈ നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് അകത്ത് കയറാം, പക്ഷേ മണിയടിച്ച് തൊഴുതുകൂടാ എന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ മണിയടിച്ച കൃഷ്ണപിള്ളയെ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ അദ്ദേഹം അടികൊണ്ടത് ആ സമരത്തെ സജീവമാക്കാനാണ്. അങ്ങനെ ചരിത്രത്തിൽ സ്ഥാനമുള്ള സമരം ചെയ്ത് ഹിന്ദുക്കൾക്ക് തന്നെ അകത്ത് കയറി തൊടാനുള്ള അവകാശം കിട്ടാൻ പോരാട്ടത്തിന് വേദിയായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനകത്താണ് യേശുദാസിന് കയറി തൊഴണമെന്നൊരു മോഹമുണ്ടായത്. മോഹമുണ്ടായപ്പോൾ സ്വാഭാവികമായി ഈ ജനാധിപത്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ അവകാശമുള്ളതുകൊണ്ട് ചർച്ച എപ്പോഴും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു തർക്കമായി. ക്ഷേത്രത്തിനകത്ത് യേശുദാസിനെ കയറി തൊടാൻ അനുവദിക്കണമെന്ന ഒരു ജനാധിപത്യ പക്ഷം, അതിൽ യുക്തിവാദികളും
ഇടതുപക്ഷക്കാരും കേരളത്തിലെ ബുദ്ധിജീവികളിൽ വലിയൊരു പങ്കും ആ പക്ഷത്തായി. പൗരോഹിത്യ സ്വഭാവമുള്ളവരും ഹിന്ദു സവർണ പക്ഷപാതിത്വം നിലനിർത്തുന്നവരും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ പാലിക്കണം. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഒരു ഹിന്ദു അല്ലാത്ത ഒരാൾക്ക് മോഹമുണ്ടെങ്കിലും ആ മോഹം അകത്തേക്കുള്ള വാതിൽ തുറക്കാൻ പറ്റിയ തരത്തിൽ ആചാരം അനുവദിക്കുന്നില്ല എന്ന നിലപാടെടുത്തു. ഇതിൽ രണ്ടു കൂട്ടരും നിലപാട് സ്വീകരിച്ചതിൽ രണ്ടു കൂട്ടരുടെയും മനസ്സിൻ്റെ ജനാധിപത്യ ബോധമോ അവരുൾക്കൊള്ളുന്ന ആചാര സംഹിതങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ കാണാം. ഈ വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിശ്വാസത്തിൽ ജനാധിപത്യം അംഗീകരിക്കുന്ന വിശ്വാസമുണ്ട്. വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല വശം വിശ്വാസത്തിൻ്റെ ജനാധിപത്യ ബോധമാണ്. മോശം വശം തീവ്ര വിശ്വാസമാണ്. തീവ്ര വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റ് മറ്റൊരു വിശ്വാസത്തെ എതിർക്കുന്നു എന്നതാണ്. അതായത് മറ്റൊരു വിശ്വാസത്തെ എതിർത്തുകൊണ്ടേ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ജനാധിപത്യരഹിതമായ ഒരു അഭിപ്രായം രൂപപ്പെട്ടാൽ പിന്നെ വിശ്വാസത്തിന് വേണ്ടി ആയുധമെടുക്കും, വിശ്വാസത്തിന് വേണ്ടി കലാപം ഉണ്ടാവും. അത്തരം വിശ്വാസത്തിന് വേണ്ടി കലാപവും വിശ്വാസത്തിന് വേണ്ടി ആയുധവും എടുത്ത ഒരുപാട് സംഭവങ്ങളുടെ നമുക്കെണ്ണിയാലൊടുങ്ങാത്ത കഥ പറയാൻ കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി സമാധാനം ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന, ജനാധിപത്യം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഉള്ളിൽ വേദനയുണ്ടായി. ഇതൊരാവശ്യമില്ലാത്ത തർക്കമാണെന്ന ബോധമുണ്ടായി. യേശുദാസാണെങ്കിൽ കയറണമെന്നോ കയറേണ്ടെന്നോ പറഞ്ഞില്ല. അദ്ദേഹം ഒരു മോഹം മനുഷ്യരോട് പറയുക മാത്രമാണ് ചെയ്തത്. ഏത് മനുഷ്യനും ജനാധിപത്യത്തിലൊരു മോഹം ഉണ്ടാവാനും അത് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ പറയാനുള്ള അവകാശമുള്ള ഒരു കാലത്ത് യേശുദാസ് ആ മോഹം പറയുകയും അത് ചർച്ചയാവുകയും യുക്തിവാദികളും കേരളത്തിലെ സാംസ്കാരിക പ്രസ്ഥാനത്തിലെ ബുദ്ധിജീവികളുമെല്ലാം ഒരു പക്ഷത്തും പൗരോഹിത്യവും അതുമായി ബന്ധപ്പെട്ടവർ മറുപക്ഷത്തും നിന്ന് വലിയ ചർച്ചയായപ്പോൾ ഈ ചർച്ച ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതല്ലാതെ ആ ചർച്ചയ്ക്കൊരു പരിഹാരമില്ല. മധ്യസ്ഥം വഹിക്കാൻ പോലും ആരുമില്ല. ആരുമില്ലാത്ത ആ സമയത്താണ് കേരളത്തിൽ ആലപ്പുഴയിലെ ഒരു സിനിമാ നിർമ്മാണ കമ്പനി ഒരു സിനിമ നിർമ്മിച്ചു. ആ സിനിമ നിർമ്മിച്ചത് ഉദയ സ്റ്റുഡിയോയുടെ ഉടമയായ കുഞ്ചാക്കോയാണ്. ആ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് സ്റ്റുഡിയോകൾ, ഒന്ന് ഈ ആലപ്പുഴ സ്റ്റുഡിയോ, ഒന്ന് തിരുവനന്തപുരത്ത് മേരിലാൻഡുമാണ്. മേരിലാൻഡ് മിക്കവാറും കുടുംബകഥകളും പിന്നെ ദൈവകഥകളും ഒക്കെയാണ് പറയുന്നത്. ആലപ്പുഴ കുഞ്ചാക്കോ പറയുന്നത് മിക്കവാറും കുടുംബകഥകൾക്കൊപ്പം പറയുന്നത് വടക്കൻ പാട്ട് കഥകളാണ്. ഈ വടക്കൻ പാട്ട് കഥകൾ മിക്കവാറും കേരളത്തിലെ മനുഷ്യരെ, പ്രത്യേകിച്ച് തെക്കുള്ള മനുഷ്യരെ പരിചയപ്പെടുത്തിയ സിനിമാ നിർമ്മാണ കമ്പനി എക്സൽ പ്രൊഡക്ഷനാണ്. അത് ഉദയ ഉടമ കുഞ്ചാക്കോയുടെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവരന്ന് നിർമ്മിച്ച ഒരു സിനിമ ഉദയനൻ്റെ മകൻ എന്ന സിനിമയാണ്. ഈ ഉദയനനും മകനും ആ കാലത്തെ വടക്കൻ പാട്ടിലെ രണ്ട് ശക്തമായ കഥാപാത്രങ്ങളാണ്. ഈ ഉദയനൻ്റെ മകൻ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആ സിനിമയിൽ ഈ ഉദയനന് നേരല്ലാത്ത വഴിക്കുണ്ടായ ഒരു മകൻ്റെ കഥയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥയുടെ ഒരു ആകാംക്ഷ തന്നെ നിലനിർത്തുന്നത് ഈ കുട്ടിയെ ഒളിവിൽ പാർപ്പിച്ച് വളരെ ചെറുപ്പമാകുമ്പം മാത്രം പുറത്തു വിടുമ്പോൾ. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ബന്ധവും ഈ ബന്ധത്തിലെ കുട്ടിയും അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതും അവസാനം അറിയാതെയാണെങ്കിലും അച്ഛനും മകനും ഏറ്റുമുട്ടുന്നതുമൊക്കെ ആയിട്ടാണ് ആ കഥയുടെ ഒരു മനുഷ്യന് കാണാനുള്ള ആകാംക്ഷ കുഞ്ചാക്കോ നിലനിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശാരംഗപാണിയാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. ആ സിനിമയിൽ സത്യനാണ് ഉദയനായിട്ട് അവതരിപ്പിക്കുന്നത്. മകനായി അവതരിപ്പിക്കുന്നത് നസീറാണ്. മിക്കവാറും ഈ ഉജ്ജാക്കോയുടെ പടത്തിലെ എല്ലാം നായകൻ ഒരാളിൽ നസീറുണ്ടാവും. അപ്പോൾ ഈ നസീർ വളർന്ന് യൗവനമാകുമ്പോഴാണ് അതുവരെ മറഞ്ഞ് താമസിക്കുന്ന അദ്ദേഹം തെളിഞ്ഞ് സമൂഹത്തിലേക്ക് വരുന്നത്. ആ വരുന്നത് ഒരു പാട്ടുപാടിയാണ്. അപ്പോൾ ആ കാലത്ത്, ഈ കാലത്തും അത് തമിഴ് സിനിമയിൽ നിന്ന് മാറിയിട്ടില്ല, പക്ഷെ കേരളത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ആ പാട്ടുപാടി ഇറങ്ങുമ്പോൾ പാടുന്ന പാട്ടാണ് ഈ ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും. വയലാറിൻ്റെ മറ്റ് ഗാനങ്ങൾ പോലുള്ള ഏറ്റവും മഹത്തായ ഒരു അർദ്ധ സൗന്ദര്യമോ ഒരു ദാർശനികമായ
സ്വഭാവമൊന്നും ഈ പാട്ടിനില്ല. ഈ പാട്ടിനുള്ളത് ഒരു മുദ്രാവാക്യ സ്വഭാവമാണ്. അത് ആ കാലത്ത് നിന്ന ചർച്ചയ്ക്ക് പരിഹാരം കാണാൻ വയലാർ സത്യത്തിൽ ഒരു പാട്ടുകൊണ്ട് ശ്രമിക്കുകയാണ്. ഈ പാട്ട് പാടുന്നത് നസീറാണ്, അല്ലെങ്കിൽ ഈ പാട്ടിൽ അഭിനയിക്കുന്നത് നസീറാണ്, ഈ പാട്ട് പാടുന്നത് യേശുദാസാണ്, ഇത് എഴുതിയത് വയലാറാണ്, ഇത് സംഗീത സംവിധാനം നിർവഹിച്ചത് ദേവരാജനാണ്, ഇത് സംവിധാനം ചെയ്തതും ആ സിനിമ നിർമ്മിച്ചതും കുഞ്ചാക്കോയാണ്. സത്യത്തിൽ ഇത് എഴുതിയ വയലാറിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാൻ അവകാശമുണ്ട്. അത് സംഗീത സംവിധാനം നിർവഹിച്ച ദേവരാജന് പണ്ട് അവകാശമില്ലായിരുന്നെങ്കിലും ഈ പാട്ടിറങ്ങിയ കാലത്ത് അവകാശമുണ്ട്. പക്ഷേ ഇതിൽ അഭിനയിക്കുന്ന നസീറിന് അവകാശമില്ല, ഈ പാട്ടുപാടിയ യേശുദാസിന് അവകാശമില്ല. എത്ര മനോഹരമായൊരു കോമ്പിനേഷൻ! എങ്ങനെ കേരളത്തിലെ മുന്നണി സംവിധാനം പോലെയാണ്. കേരളത്തിലെ മുന്നണി സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പല പാർട്ടികളായി മാറിയെങ്കിലും കേരളത്തിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാക്സിമം യോജിപ്പോടെ നിൽക്കുക എന്നതാണ് മുന്നണി സംവിധാനം. ആ മുന്നണി സംവിധാനത്തിന് നിരക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് ഈ പാട്ടിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. എത്ര മനോഹരമാണ് ആ കോമ്പിനേഷൻ! അതായത്, അത് എഴുതിയ ആളിന് പണ്ടേ അവിടെ കയറാൻ അവകാശമുണ്ട്, പക്ഷേ പാടിയ ആളിന് ഇപ്പോഴും അവകാശമില്ല, അഭിനയിച്ച ആളിന് ഇപ്പോഴും അവകാശമില്ല, അത് നിർമ്മിച്ച സിനിമാക്കാരനും അവകാശമില്ല, സംഗീത സംവിധാനം ചെയ്ത ആളിന് ഇപ്പോഴും അവകാശമുണ്ട്. ആ പാട്ടുകൊണ്ട് കേരളത്തിൽ സത്യത്തിൽ വയലാറും ദേവരാജൻ ടീമും യേശുദാസും പ്രേംനസീറും കുഞ്ചാക്കോയും ഒക്കെ കൂടി ഒരു വലിയ സാമൂഹ്യ പ്രശ്നത്തിൻ്റെ ചർച്ചയെ പരിഹരിച്ചു. ചിലതങ്ങനെയാണ്. അതായത്, യേശുദാസ് പിന്നെ ആ മോഹം പറഞ്ഞില്ല, യേശുദാസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതുമില്ല. പക്ഷേ കേരളത്തിലെ മനുഷ്യൻ്റെ മനസ്സിൽ യേശുദാസിൻ്റെ ശബ്ദം കൃഷ്ണൻ കേട്ടു എന്നാണ്, യേശുദാസ് അകത്ത് കടന്നു എന്നാണ്, ഗോപുരവാതിൽ തുറന്നു എന്നാണ്, ഗോപകുമാരനെ കണ്ടു എന്നാണ്, ഓടക്കുഴൽ വേടിച്ചു എന്നാണ്, അത് ചോദിച്ചു എന്നാണ്, പിന്നെ വായിച്ചു എന്നാണ്, ആ ഗാനം കേട്ടു എന്നാണ്. അതായത്, ഒരു പ്രശ്നം ഒരു കലാകാരന് ഒരു സാമൂഹ്യമായി ജയിക്കാതെ തന്നെ ജയിക്കാം. ഒരു സമൂഹത്തിൻ്റെ തർക്കത്തിലുള്ള മനസ്സിനെ ആ തർക്കത്തിൽ നിന്ന് പിൻവലിക്കാം. ആ തർക്കത്തിൽ ആ മനസ്സ് ജയിക്കാതെ തന്നെ ജയിച്ചതായി അവരിൽ ഒരു തോന്നലുണ്ടാക്കാം. ഈ വെർച്വൽ ജയം എന്നൊക്കെ പറയുന്നത് കലാകാരന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ജയിക്കാതെ ജയിക്കാം. ആ പാട്ട് കേട്ട ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ചുണ്ടിലുണ്ടായി. എനിക്ക് തോന്നുന്നു ആ പാട്ട് ഒരുപക്ഷെ കേട്ട് ഗുരുവായൂരപ്പനും കൂടെ പാടിക്കാണും. അങ്ങനെയാണ് ആ പാട്ട് സാമൂഹ്യമായി ആ പാട്ടിനൊരു വളർച്ച ഉണ്ടായത്. പക്ഷേ ആ പ്രശ്നം യേശുദാസ് അകത്ത് കയറാതെ തന്നെ ഗുരുവായൂരിൻ്റെ ക്ഷേത്രവാതിൽ പൗരോഹിത്യവും അതിൻ്റെ ആധാരവും തുറക്കാതെ തന്നെ കേരളത്തിൻ്റെ മനുഷ്യ മനസ്സ് യേശുദാസിനെ ആ പാട്ടോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത ആളായി സ്വയം സ്വീകരിച്ച് അവരാസ്വദിച്ചു. ആ പാട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ നോക്ക്. അതെഴുതിയത് ഒരു സവർണനാണ്, സംഗീത സംവിധാനം നിർവഹിച്ചത് ഒരു അവർണനാണ്, അതിൽ പാടിയത് ഒരു ക്രിസ്ത്യാനിയാണ്, അതിൽ അഭിനയിച്ചത് ഒരു മുസ്ലിമാണ്, അത് നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും വേറൊരു ക്രിസ്ത്യാനിയാണ്, അത് കണ്ടത് കേരളത്തിലെ മതേതര മനസ്സുള്ള ക്രിസ്ത്യാനിയും ഹിന്ദുവും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ ആയ കേരളത്തിലെ സർവമാന മനുഷ്യരുമാണ്. ഇതാണ് കല, ഇതാണ് സംസ്കാരം. ഈ കലയും സംസ്കാരവും കൂടി രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ രാഷ്ട്രീയത്തിന് കടക്കാൻ പറ്റാത്ത മനസ്സിലേക്ക് കലയിലൂടെ കടക്കാം. ഒരു മതേതരത്വ ആശയത്തിന്, ഒരു ജനാധിപത്യ ആശയത്തിന് അതിൽ സവർണാവർണ വ്യത്യാസമൊന്നുമില്ല. സത്യത്തിൽ വയലാർ, സത്യത്തിൽ രണ്ട് വയലാറാണ്. ഒന്ന് കേരളത്തിനറിയാവുന്ന വയലാർ, അത് ഒരു സമരഭൂമിയാണ്. രണ്ടാമത്തെ വയലാർ നമുക്കറിയാവുന്ന, നമുക്ക് ഈ സാംസ്കാരികമായി കേരളത്തിൻ്റെ മതേതരത്വ ജനാധിപത്യ ഭൂമിക്ക് തൻ്റെ ഗ്രാമത്തിൽ വീണ ചോരത്തുള്ളികളെ ഒരിക്കലും മറക്കാതെ, ആ രാഷ്ട്രീയത്തിൻ്റെ നന്മയും സൗന്ദര്യവും ഒരിക്കലും താഴെ വയ്ക്കാതെ മനസ്സിൽ പേറി നടന്ന വയലാറാണ്. ഈ രണ്ട് വയലാറും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്. മലയാളിയുടെ രാഷ്ട്രീയത്തെ, മലയാളിയുടെ സാംസ്കാരിക ബോധത്തെ, മലയാളിയുടെ സൗന്ദര്യബോധത്തെ
മലയാളിയുടെ ഇടതുപക്ഷ സ്വഭാവത്തെ, മതേതരത്വ ജനാധിപത്യ സ്വഭാവത്തെ രൂപപ്പെടുത്തിയതിൽ നിർണായക പങ്കു വഹിച്ചതാണ്. മറ്റൊരു കാര്യം, എന്നാണോ വയലാർ ഉണ്ടായത്, ആ വയലാർ വിപ്ലവം നടക്കുമ്പം വെടിവെപ്പുണ്ടാകുമ്പം വയലാർ കൊച്ചുകുട്ടിയാണ്. പക്ഷേ ആ രക്തസാക്ഷികളോടൊപ്പം ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ തുടിക്കുന്ന ദിവസം തന്നെ ഈ ആധുനികകാല മലയാള ഗാനശാഖയിൽ മതേതരത്വ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വിപ്ലവാത്മകമായി ആർക്കും ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തവണ്ണം കുറിച്ചിട്ട വയലാറും യാത്രയായി. അങ്ങനെ വയലാറും വയലാറും ഒന്നായി. രണ്ടുപേരുടെയും ഓർമ്മ ഒക്ടോബർ 27. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സൗഭാഗ്യമാണ്. ഞാൻ വയലാറിൻ്റെ കാര്യം ഈ ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ പറഞ്ഞത് പ്രത്യേക ഉദ്ദേശമുണ്ട്. നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിന് തീർച്ചയായിട്ടും ഒരുപാട് നായകന്മാരുണ്ടായിരുന്ന, അവർ തീർത്ത നടപ്പാതകളിലൂടെ കേരളത്തിലെ രാഷ്ട്രീയവും കേരളത്തിലെ സാംസ്കാരിക മേഖലയും കൈകോർത്ത് ഒരുപാട് കാലം വിട്ടുപിരിയാത്ത സഖാക്കളെപ്പോലെ സഞ്ചരിച്ച ഓർമ്മയാണ് കേരളത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഓർമ്മ. ആ ഓർമ്മക്കാലത്താണ് കേരളത്തവർ ഗീയത വേട്ടയാടാതിരുന്നത്. കേരളത്തിൽ ജാതീയത രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ ധൈര്യം കാണിക്കാതിരുന്നത്. ആ കാലത്താണ് കേരളം രാഷ്ട്രീയവും സാംസ്കാരികവുമായി ഒരു മതേതരത്വ ജനാധിപത്യത്തിൻ്റെ കരുത്തുറ്റ കരളും കണ്ണും ഹൃദയവുമായി കേരളം നിന്നത്. ആ ഓർമ്മയിൽ നമ്മുടെ സിനിമയും നാടകവും കഥാപ്രസംഗവും ഗാനങ്ങളും പാട്ടുകളും നമ്മുടെ സാഹിത്യവും സാംസ്കാരിക മേഖലയും എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടും വാണിജ്യവൽക്കരിക്കാതെ, കമ്പോളത്തിലേക്ക് ഇതിനെയെല്ലാം കൈമാറാതെ നിന്ന ഒരു പ്രതിരോധത്തിൻ്റെ ശക്തിയുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു, ധാർമ്മികതയുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും സാംസ്കാരിക ബോധത്തിൻ്റെയും ഒരു നായകസ്ഥാനമായിരുന്നു. സത്യത്തിൽ അതിന് കമ്പോളവൽക്കരണ കാലത്ത് ഒരു തകർച്ചയുണ്ടായി. അതിനതിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ടുകൂടിയാണ്. അതിനെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് തീർച്ചയായും കുറച്ചുകൂടി, പ്രത്യേകിച്ച് ഇന്ത്യ വർഗീയതയുടെ വിജയകരമായ ഒരു അധികാരത്തിലേക്ക് എത്തിച്ചേരുകയും അതവർ എമ്പാടും പകർത്താനും പടർത്താനും ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കണം സാംസ്കാരിക മേഖല, എങ്ങനെയാകണം ഈ രാഷ്ട്രീയ മേഖലയും കലാ സാംസ്കാരിക മേഖലയും തമ്മിലുള്ള ബന്ധം എന്ന് കൃത്യവും ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു നന്മ ഇന്ത്യയിൽ ശക്തമായി ബാക്കി നിൽക്കുന്ന, എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇവിടെ അതൊരു ഒന്നാം ശക്തിയായി തന്നെ നിൽക്കുന്ന കേരളത്തിലെ മനുഷ്യർ മനസ്സിൽ പരിശോധിക്കേണ്ട, ഒരുപക്ഷേ മനസ്സറിഞ്ഞ് പരിശോധിക്കേണ്ട, നെഞ്ചു നൊന്ത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ ഈ രണ്ട് സംഭവങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്.